ഓക്കെ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹാർവസ്റ്റ് ഓൺലൈൻ ക്ലാസ്സസ് പ്ലസ് വണ്ണിലെ സുവോളജിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ നിങ്ങൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അതിൽ തന്ന വർക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് ഓക്കെ പ്ലസ് വണ്ണിലെ അത്യാവശ്യം ഒരു വലിയ ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം ലിവിങ് വേൾഡ് നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്തതുപോലെ അനിമൽ കിങ്ഡം ഒരു പക്ഷേ ഡൈജസ്റ്റ് ചെയ്തോളണം എന്നില്ല അതുകൊണ്ട് പ്ലസ് വണ്ണിലെ ഒരു വലിയ ചാപ്റ്ററാണ് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ കേട്ട് പരിചയമില്ലാത്ത ചില വേർഡുകൾ ചില എക്സാമ്പിൾസ് എല്ലാം തന്നെ വരുന്ന ഒരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ ചില പ്രയാസങ്ങൾ കുട്ടികൾക്കുണ്ടാകും പ്രത്യേകിച്ച് മലയാളം മീഡിയത്തിൽ വന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ ചില വേർഡുകൾ പരിചയപ്പെട്ടെടുക്കാൻ ചില സമയവും സാവകാശവും വേണ്ടതായിട്ട് വരും അതിന് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ ചാപ്റ്ററിൽ കൂടുതൽ ടൈം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇത് അത്ര ഒരു ടഫായിട്ടുള്ള ചാപ്റ്റർ അല്ല പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ കുറച്ചും കൂടി സമയം ചിലവഴിച്ച് ഈ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ട് ഓക്കെ ഈ ചാപ്റ്ററിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ലിവിങ് വേൾഡിലൊക്കെ തന്നെ നമ്മൾ ഓൾറെഡി അറിഞ്ഞ കുറേ കൺസെപ്റ്റുകളായിരുന്നു നമുക്ക് കിട്ടിയ കുറേ കൺസെപ്റ്റുകളായിരുന്നു അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി ലിവിങ് വേൾഡിൽ ഓക്കെ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചാപ്റ്റർ ഇതിലുള്ള ടേംസ് എല്ലാം തന്നെ നമ്മൾ കുറേ ടേംസ് ഒരു 90% ടേംസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ചാപ്റ്റർ ഡൈജസ്റ്റ് ചെയ്തെടുക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടൈം നിങ്ങൾ ഈ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഈ ചാപ്റ്ററാണെങ്കിൽ ബോർഡ് എക്സാം ലെവലിലും അതുപോലെ തന്നെ നീറ്റ് എക്സാം ലെവലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമുക്ക് ഏത് ചാപ്റ്ററിലേക്ക് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഏത് ചാപ്റ്ററിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിലും അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലസ് വണ്ണിലെ കുട്ടികൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ നമ്മൾ ആ ചാപ്റ്ററിലേക്ക് കടക്കാം സോ ബിഫോർ ദാറ്റ് ലിവിങ് വേൾഡിലെ ലിവിങ് വേൾഡിൻ്റെ ടാക്സോണമിക്കൽ ഹയറാർക്കിയുടെ ഫൈനൽ പോയിൻ്റ് കിങ്ഡം അനിമേലിയ ആയിരുന്നല്ലോ അല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫൈലം കിങ്ഡം അനിമേലിയയിലാണ് എത്തിയിട്ടുള്ളത് ആ അനിമൽ കിങ്ഡമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അനിമൽ കിങ്ഡത്തിൽ വരുന്ന ഫൈലത്തെയാകും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഓവറോൾ ചാപ്റ്ററിൻ്റെ ഒരു ജസ്റ്റ് ഒരു വ്യൂ നിങ്ങൾക്ക് തരാം ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ക്ലാസിഫൈ ചെയ്യാൻ സ്വീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളെ പറ്റിയാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഓക്കെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ചില മാനദണ്ഡങ്ങളെയാണ് നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അതിനുശേഷം നമ്മൾ ആ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഓക്കെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഈ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഹോൾമാർക്ക് ഓക്കെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷന് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമാണ് അത് നല്ല കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ പോയിന്റുകളെല്ലാം തന്നെ വളരെ എളുപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിലുള്ള ചില വേർഡുകൾക്ക് തന്നെ നമുക്ക് പ്രയാസമായിട്ടുണ്ടാകും പക്ഷേ ആ പ്രയാസത്തെ നിങ്ങൾ കാര്യഗൗരവമായിട്ട് എടുക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഡൈജസ്റ്റ് ചെയ്തെടുക്കണം എങ്കിലേ ഈ ചാപ്റ്റർ തുടർന്ന് മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ നമ്മൾ പഠിക്കുന്നത് നോൺ കോഡേറ്റയിലെ വിവിധ ഫൈലത്തെ പറ്റിയാണ് പോറിഫറ സീലൻഡ്രേറ്റ ടിനോഫോറ പ്ലറ്റീഗൽമിന്തസ് അഷ്കൽമിന്തസ് അനലിഡ ആർത്രോപോഡ മൊളസ്ക ഇക്കിനോഡേമേറ്റ ഹെമികോഡേറ്റ തുടങ്ങിയ ഈ 10 ഫൈലത്തെ പറ്റിയാണ് പഠിക്കുന്നത് ഓക്കെ അതാണ് ആ നോൺ കോഡേറ്റ സെഷൻ ശേഷം നമ്മൾ കോഡേറ്റ സെഷനാണ് പഠിക്കുന്നത് കോഡേറ്റ സെഷനിൽ പഠിക്കാനുള്ളത് ആരാണെന്ന് ഓൾറെഡി നിങ്ങൾ ലിവിങ് വേൾഡിൽ നിന്ന് പഠിച്ചതല്ല പൈസസ് ദെൻ ക്ലാസ് ആംഫീബിയ ക്ലാസ് റെപ്റ്റീലിയ ക്ലാസ് ഏവ്സ് ക്ലാസ് മമേലിയ ഓക്കെ അതൊക്കെയാണ് കോഡേറ്റ സെഷനിൽ പഠിക്കാനുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ കൺസെപ്റ്റിന് ശേഷം നോൺ കോഡേറ്റയിലെ 10 ഫൈലം ശേഷം കോഡേറ്റയിലെ 1 ഫൈലം അങ്ങനെയാണ് ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റിലേക്ക് കടക്കാം ആദ്യം അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്
നോക്കൂ, ഡിഫറൻറ്റ് അനിമൽസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ചുറ്റും ഹാബിറ്റാറ്റിൽ ഡിഫറൻ്റ് ആയ അനിമൽസ് ഉണ്ട്. ഈ ഡിഫറൻ്റ് ആയ അനിമൽസിന് ഡിഫറൻറ്റ് സ്ട്രക്ചറാണ്, ഡിഫറൻറ്റ് ഫോമാണ്. ഓക്കെ, അനിമൽസിന് ദ പൊസസ് വാട്ട്? ഡിഫറൻറ്റ് സ്ട്രക്ചർ. ഡിഫറൻറ്റ് സ്ട്രക്ചറാണ്, അവ ഘടനയിൽ വ്യത്യാസമുണ്ട്. ആൻഡ് ഓൾസോ ഫോം, ഫോമിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ദേ ആർ ഡിഫറൻറ്റ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫോം. സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോമിൽ. സ്ട്രക്ചർ എന്ന് വെച്ചാൽ റിലേറ്റഡ് വിത്ത് വാട്ട്? ദി അനാട്ടമി. ഓക്കെ, ദെൻ വാട്ട്? ഫോമിൽ, രൂപത്തിലും വ്യത്യാസമുണ്ട്. നമുക്ക് ചുറ്റും കാണുന്ന അനിമൽസ് എല്ലാം ഒരേ രൂപത്തിലല്ല, അവയുടെ രൂപത്തിൽ, അവയുടെ മോർഫോളജിയിൽ ഡിഫറൻസ് ഉണ്ട്. അവയുടെ അനാട്ടമിയിൽ, അവയുടെ ഘടനയിൽ, അവയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. സോ ഡിഫറൻറ്റ് അനിമൽസ്, ദേ പൊസസ് ഡിഫറൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഫോം. ഓക്കെ, അങ്ങനെ ഈ ഡിഫറൻറ്റ് സ്ട്രക്ചറുള്ള, ഡിഫറൻറ്റ് ഫോമുള്ള ഈ അനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ മില്യൻസ് ഓഫ് സ്പീഷീസ് ഓഫ് അനിമൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലാസിഫൈ ചെയ്യണം, ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. ഹെൽപ്സ് ടു അസൈനിങ് a systematic position to newly described species. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റും ഒരുപാട് അനിമൽസ് ഉണ്ട്. ആ അനിമൽസിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റാണ്, ആ അനിമൽസിൻ്റെ ഫോം ഡിഫറൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവയെ ക്ലാസിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലാസിഫൈ ചെയ്തിട്ട് ആ മില്യൻസ് ഓഫ് സ്പീഷീസ് ഓഫ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ട് പ്രത്യേകം പ്രത്യേകം ഗ്രൂപ്പുകളാക്കി മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളാക്കി മാറ്റിയെങ്കിൽ മാത്രമേ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. പുതുതായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന, പുതുതായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്പീഷീസിന് ഒരു കറക്റ്റായൊരു ടാക്സോണമിക് പൊസിഷൻ, ഒരു സിസ്റ്റമാറ്റിക്കായ പൊസിഷന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ റെഫർ ചെയ്യാം. അവിടെ ഞാൻ ആ ക്ലാസിഫിക്കേഷനും ഐഡൻറ്റിഫിക്കേഷനും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് മൂന്ന് സ്പീഷീസ് ഉണ്ട്, സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി അല്ലേ. ഇനി നമ്മൾ നാലാമത് സ്പീഷീസിനെ കണ്ടെത്താൻ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഡി. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ഡീനെ നമ്മൾ ഈ ഉള്ള മൂന്ന് സ്പീഷീസുമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു ഈ സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ ബിക്ക് സ്മോൾ ലെറ്റർ ഡീനോട് സിമിലാരിറ്റീസ് ഉണ്ട്. അതിനടിസ്ഥാനത്തിൽ ഡീനെ പിടിച്ചിട്ട് ബീൻ്റെ കൂടെ കൊടുക്കുന്നു. സോ ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. മനസ്സിലായോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ അറിയോ? ഇൻസ്പൈറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ വാട്ട്? സ്ട്രക്ചർ ആൻഡ് ഫോം. സ്ട്രക്ചറിലും ഫോമിലും ഡിഫറൻസ് ഉണ്ടെങ്കിലും, ഓക്കെ, ദേർ ആർ സെർട്ടൻ ക്യാരക്ടേഴ്സ്, ദേ ആർ കോമൺ ടു വാട്ട്? ദി ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ചില ക്യാരക്ടർ ഓർഗാനിസംസിന് കോമൺ ആയിട്ട് വരും. ഏതൊക്കെയാണ് ക്യാരക്ടർ? വാട്ട്? ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്. ദെൻ സിമ്മട്രി, ദെൻ സീലോ, ദെൻ പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, പാറ്റേൺസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതെല്ലാം അനിമൽസിൽ കോമൺ ആയിട്ട് വരും. ഓക്കെ, സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്, ഫോമിൽ ഡിഫറൻസ് ഉണ്ട്. എന്നാലും ചില കാര്യങ്ങളിൽ
ചില കൺസെപ്റ്റുകളിൽ അവ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ആ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്, അവയുടെ ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, സെൽസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, അവയുടെ സിമ്മട്രി. ഈ വേർഡൊന്ന് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ, ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പം അവ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, സെൽസിനെ അറേഞ്ച് ചെയ്ത രീതിയിൽ, അതുപോലെ തന്നെ സിമ്മട്രിയുടെ അടിസ്ഥാന സിമ്മട്രി നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ ശീലം, ഈ വക കൺസെപ്റ്റുകളൊക്കെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ചില സിമിലാരിറ്റീസ് നമുക്ക് ബോധ്യപ്പെടും ആറിൽ അനിമൽസിൽ. ഓക്കെ, ചില സിമിലാരിറ്റീസ് ബോധ്യപ്പെടും. അപ്പോൾ ആ സിമിലാരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അനിമൽസിന് എന്ത് ചെയ്യാൻ പോകുന്നത്, ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ, ദാറ്റ് ഇസ് വാട്ട്സ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷന് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ ചെയ്യാൻ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ. ആ ക്ലാസിഫൈ ചെയ്യാൻ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളാണല്ലോ ഞാൻ പറഞ്ഞത്, ഏതൊക്കെയാ? ദി സിമ്മട്രി, ദെൻ ലെയേഴ്സ് ഓഫ് സെൽസ്, ദെൻ സീലോം, ദെൻ സെഗ്മെൻറ്റേഷൻ, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, ദെൻ സർക്കുലേറ്ററി സിസ്റ്റം. ഈ വക കാര്യങ്ങൾ അനിമൽസിലെ ചില ഗ്രൂപ്പുകൾക്ക് എന്താണ് കോമൺ ആയിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവയെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. അത് ആ കാര്യങ്ങളെയാണ് നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കിങ്ഡം അനിമേലിയ ഓർ ദ അനിമൽ കിങ്ഡം, കിങ്ഡം അനിമേലിയ, നോക്കൂ, കിങ്ഡം അനിമേലിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. കിങ്ഡം അനിമേലിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. അനിമൽ കിങ്ഡത്തെ നമുക്ക് 11 ഫൈലമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ആ 11 ഫൈലം എന്നുള്ളത്. കിങ്ഡം അനിമേലിയ ദാറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫൈല. ഏതൊക്കെയാണ് ആ ഫൈലം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫൈലം, ശ്രദ്ധിച്ചോളൂ എല്ലാവരും, ഒന്നാമത്തെ ഫൈലം ഫൈലം പോറിഫറ പോറിഫറ വിഭാഗം, ഫൈലം പോറിഫറ, ദ ലെറ്റർ പി, നമുക്ക് പി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് സൂചിപ്പിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഫൈലം ഫൈലം പോറിഫറ. ഫൈലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ക്ലാസസിൻ്റെ സിമിലാരിറ്റി എന്നാണ് നമ്മൾ ഫൈലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഫൈലം പോറിഫറ, ദ ലെറ്റർ പി. സെക്കൻഡ് ഫൈലം സീലൻഡ്രേറ്റ, ഫൈലം സീലൻഡ്രേറ്റ, ദ ലെറ്റർ സി, സീലൻഡ്രേറ്റ. മൂന്നാമത്തേത് ഫൈലം ടീനോഫോറ, ദ ലെറ്റർ സി. പോറിഫറ പി, സീലൻഡ്രേറ്റ സി, ടീനോഫോറ സി. നാലാമത്തെ ഫൈലം ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ദ ലെറ്റർ പി, ദ ലെറ്റർ പി. അഞ്ചാമത്തേത് ഫൈലം ആഷ്കെൽമിന്തസ്, ദ ലെറ്റർ എ. ഓക്കെ, പോറിഫറ, സീലൻഡ്രേറ്റ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്കെൽമിന്തസ്. ഇനി ആറാമത്താരാ മക്കളെ, ആറാമത്തേത് അനെല്ലിഡ, ദ ലെറ്റർ എ, അനെല്ലിഡ, ദ ലെറ്റർ എ. ഏഴാമത്തേത് ആർത്രോപോഡ, ദ ലെറ്റർ എ, ആർത്രോപോഡ, ദ ലെറ്റർ എ. എട്ടാമത്തേത് മൊളസ്ക, ദ ലെറ്റർ എം. ഓക്കെ, ഒൻപതാമത്തേത് എക്കിനോഡെർമേറ്റ, ദ ലെറ്റർ ഇ, എക്കിനോഡെർമേറ്റ, ദ ലെറ്റർ ഇ. പത്താമത്തേത് ഹെമികോഡേറ്റ,
ദ ലെറ്റർ എച്ച്. പതിനൊന്നാമത്തേത് കോഡേറ്റ, കോഡേറ്റ. ദ ലെറ്റർ സി. സോ കിങ്ഡം അനിമേലിയ ദാറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. കിങ്ഡം അനിമേലിയ ദാറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. ഫൈലം പോറിഫറ, ഫൈലം സിലൻഡ്രേറ്റ, ഫൈലം ടീനോഫോറ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം ആഷ്കെൽമിന്തസ്, ഫൈലം അന്നലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളസ്ക, ഫൈലം എക്കിനോഡെമേറ്റ, ഫൈലം ഹെമികോഡേറ്റ, ദെൻ ഫൈലം കോഡേറ്റ. ഓക്കെ ഓക്കെ, നോക്കിക്കോളൂ, ഒന്നുകൂടി കൃത്യമായിട്ട് നോക്കൂ. ഏതൊക്കെയാണ്? കിങ്ഡം അനിമേലിയ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. പോറിഫറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്കെൽമിന്തസ്, അന്നലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ, അൺകോഡേറ്റ. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഇസ് കിങ്ഡം അനിമേലിയ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. ഫോർ അവർ കൺവീനിയൻസ് നമുക്ക് അതിനെ ഷോർട്ട് ലെറ്റേഴ്സ് വെച്ച് സൂചിപ്പിക്കാം. എങ്ങനെ സൂചിപ്പിക്കാം? ആദ്യത്തെ ലെറ്റേഴ്സ് വെച്ച് നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെങ്ങനെ സൂചിപ്പിക്കാം? ദ ലെറ്റർ പി സി, പോറിഫറ പി, സിലിൻഡ്രേറ്റ സി, ടീനോഫോറ സി, പ്ലാറ്റിഹെൽ മിന്തസ് പി, അഷ്കൽ മിന്തസ് എ, അന്നലിഡ എ, ആർത്രോപോഡ എ, മൊളസ്ക എം, എക്കിനോഡെമേറ്റ ഇ, ഹെമികോഡേറ്റ എച്ച്, ദെൻ കോഡേറ്റ ദ ലെറ്റർ സി. കോഡേറ്റ ദ ലെറ്റർ സി. ഓക്കെ, ഇതെല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇനി ചാപ്റ്റർ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളെടുത്ത് പറഞ്ഞത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ല അനിമൽ കിങ്ഡം. കുറച്ച് കാര്യം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കും. ഡിഫറെൻ്റ് ആനിമൽസ്, ദ ഹാവ് ഡിഫറെൻ്റ് ഫോം ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ മില്യൻസ് ഓഫ് അനിമൽസിനെ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ക്ലാസിഫിക്കേഷൻ ഹെൽപ്സ് ഇൻ അസൈനിങ് എ സിസ്റ്റമാറ്റിക് പൊസിഷൻ ടു ന്യൂലി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ്. ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ ആൻഡ് ഫോം, ദ ഹാവ് സം കോമൺ ക്യാരക്ടേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ആ കോമൺ ക്യാരക്ടേഴ്സ്? ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെൽസ് ഓർ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, ദെൻ ദി സീലോം, സെഗ്മെൻറ്റേഷൻ, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അതിലൊക്കെ തന്നെ ചില കോമൺ ക്യാരക്ടേഴ്സ് അനിമൽസ് കാണിക്കുന്നുണ്ട്. അതിനടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിനെയാണ് നമ്മൾ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്താൽ കിങ്ഡം അനിമേലിയ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 ഫൈല. പോറിഫറ, സിലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അഷ്കെൽമിന്തസ്, അന്നലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഈ ഓരോ ഫൈലം എങ്ങനെ വരുന്നു, ഓരോ ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും കൃത്യമായിട്ട് പഠിക്കാം. ഓരോ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓരോന്നും, ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും, സിമ്മട്രിയും, ലെയേഴ്സ് ഓഫ് സെൽസും, ഇതെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ദീസ് വേർഡ്സ് ആൻഡ് ദീസ് സിമ്പൽ, അത് കറക്റ്റായിട്ട് എടുക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ എനിക്ക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ ഈ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് അനിമൽ കിങ്ഡത്തിൻ്റെ ഒരു പോയിന്റിൽ, ഒരു പോയിന്റിൽ പോലും കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ടോട്ടൽ ചാപ്റ്റർ ലാപ്സ് ആവും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയ, ഈ ഒരു സെഷൻ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഓരോ പോയിന്റുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ ബേസിസ് ഓഫ്, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ, ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ്, ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കൺസെപ്റ്റ്, ലെവൽസ് ഓഫ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കൺസെപ്റ്റ്,
levels of organization. Levels of organization means construction of body parts. ആ അനിമലിൻ്റെ ബോഡി പാർട്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? അനിമൽസിൻ്റെ ബോഡി പാർട്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? സോ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി പാർട്സ്. Construction of body parts. Levels of organization le onnamatha point aanu construction of body parts. How the body parts of that animal is constructed? Cell kondano, tissues kondano, organ kondano, organ system kondano, koshangal kondano, kalagal kondano, avayavangal kondano, avayava vyavastha kondano. ഓക്കെ, എങ്ങനെയാണ് അവയുടെ ബോഡി പാർട്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി പാർട്സ് എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന പോയിന്റ് എന്താ? ദി മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ ആർ മൾട്ടി സെല്ലുലാർ. യു റെഫർ ദ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ആ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മുനീറ, പ്രോട്ടിസ്റ്റ, ഫംഗെ, പ്ലാന്റ്, അനിമേലിയ ഉണ്ട്. കിങ്ഡം അനിമേലിയ. അപ്പോൾ കിങ്ഡം അനിമേലിയത്തിൽ വരുന്ന മെമ്പേഴ്സ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ്, ബഹുകോശ ജീവികളാണ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഓക്കെ, സോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി പാർട്സ്. മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ ആർ വാട്ട്സ്? മൾട്ടി സെല്ലുലാർ. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ ആർ വാട്ട്സ്? മൾട്ടി സെല്ലുലാർ. ബട്ട് ഓൾ ഓഫ് ദം ഡു നോട്ട് ഷോ same level of organization. All of them do not show same level of organization. Ellam ore level of organization alla. Kingdom animalia illa ella membersum multicellular aanengilum bahukosha jeevigal aanengilum ellathinte body nirmichirikkunnathu ore pole alla. So all of them do not show same level of organization. Okay, do not show same level of organization. Do not show same level of organization. Okay, chalathu cellular aayirikkum, chalathu tissue aayirikkum, chalathu organ aayirikkum, chalathu organ system aayirikkum. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമുക്ക് ഒന്നാമത്തേത് എടുക്കാം, ദാറ്റ് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സോ വാട്ട് യു മീൻ ബൈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ? കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി പാർട്സ്, ദെൻ ദി മെമ്പേഴ്സ് ഓഫ് കിങ്ഡം അനിമേലിയ ആർ വാട്ട്സ്? മൾട്ടി സെല്ലുലാർ, ആൻഡ് ഓൾ ഓഫ് ദം ഡു നോട്ട് ഷോ സെയിം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, ഒന്നാമത്തെ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവായ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് മക്കളെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മീൻസ് മൾട്ടി സെല്ലുലാർ ആണല്ലോ, മൾട്ടി സെല്ലുലാർ ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ്. ഓക്കെ, സെൽസ് ലൂസായിട്ട് കിടക്കുകയാണ്, ലൂസായിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് കിടക്കുകയാണ്. സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാനാണ് അവയുടെ ബോഡി പ്ലാൻ. സോ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മീൻസ് എ വെരി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, ദാറ്റ് ഈസ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ മീൻസ് വാട്ട്? aggregation of
loose cells. Aggregation of loose cells. സെൽസ് നെ ടൈറ്റ് ആക്കി വെച്ചിട്ടില്ല, സെൽസ് നെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടില്ല. സെൽസ് നെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്താൽ അത് എന്താകും മക്കളെ? അത് ടിഷ്യൂസ് ആകും അല്ലേ? അപ്പൊ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വേറെ അല്ലേ, ഇത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ, മൾട്ടി സെല്ലുലാർ ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ്, സെൽസ് ടൈറ്റ് അല്ല, സെല്ല് ലൂസാണ്. അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ്, ദെൻ അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ്, സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ. ആൻഡ് ഓൾസോ സം ഡിവിഷൻ ഓഫ് ലേബർ, സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ്. ഓക്കെ, സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ്, സെൽസിൻ്റെ ഇടയിൽ ഡിവിഷൻ ഓഫ് ലേബർ കാണുന്നുണ്ട്. ഓക്കെ, സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ്, സെൽസിനിടയിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. എന്താ മക്കളെ ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജോലികൾ അവരുടെ ലേബർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സെല്ല് ഈ ഒരു ഫംഗ്ഷൻ എടുക്കും, അടുത്ത സെല്ല് അത് വേറെ ഫംഗ്ഷൻ ചെയ്യും, ഇനിയൊരു സെല്ല് അത് വേറെ ഫംഗ്ഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രിമിറ്റീവായ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആണ്, അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ് ആണ്, സെൽസ് ചെതറിക്കിടക്കുകയാണ്, അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ് ആണ്. സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ്, സെൽസിനിടയിൽ എന്തുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, സെൽസിനിടയിൽ എന്തുണ്ട്? ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. നോക്കൂ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലൂടെ ആ ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. നോക്കൂ കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാവരും. ഓക്കെ, ദിസ് ഈസ് എ സിംബോളിക് വ്യൂ റിഗാർഡിങ് ദി ഓർഗനൈസേഷൻ. ഐ തിങ്ക് ദി സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ ഏരിയ. ഈ ഡയഗ്രമാറ്റിക് സ്പെച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, നോക്കിയ നിങ്ങൾ, ഇവിടെ സെൽസ് ഉണ്ട്, ഇത് ടൈറ്റ് സെൽസ് അല്ല, ഇത് ലൂസ് സെൽസാണ്. ഓക്കെ, ഈ രണ്ട് സെല്ലുകൾ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്, ഈ രണ്ട് സെല്ലുകൾ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്, ഈ സെൽസുകൾക്കിടയിലെല്ലാം തന്നെ ഗ്യാപ്പ് ഉണ്ട്, അതാണ് അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ്. ഇത് ഓരോന്നും സെല്ലുകളാട്ടോ, ഇതോരോന്നും നിങ്ങൾ സെല്ലുകളായിട്ട് മനസ്സിലാക്കാം, ഇത് സെല്ലുകളായിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സെല്ലുകൾ നിൽക്കുന്ന ബൗണ്ടറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കും അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസാണ്. ഇനി ആ ലൂസ് സെൽസ് എങ്ങനെയാണ് അഗ്രിഗേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിനെ ബൗണ്ടറി ആയിട്ടാണല്ലോ പരിഗണിച്ചത്. ഓക്കെ, കുഴപ്പമില്ല, ഇത് ഔട്ടർ ലെയറായിട്ടും ഇത് ഇന്നർ ലെയറായിട്ടും പരിഗണിച്ചോളൂ, ഇതൊരു ബൗണ്ടറി ആയിട്ട് പരിഗണിക്കൂ എന്ന് ഞാൻ സെൽസിനെ കാണിക്കാം. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാൻ ആ ഒരു സെൽസിനെ കാണിച്ചിട്ടുണ്ട്, ദാ ഈ ഇന്നറായിട്ട് ഞാൻ കുറച്ച് സെൽസിനെ കാണിക്കണം. നോക്കൂ, ദാ ഇവിടെ കുറച്ച് സെൽസ് ഉണ്ട്. ഓക്കെ, ഈ സെൽസ് എന്താണ്? ഈ സെൽസ് ഒരു ജോലി ചെയ്യും, അതാണ് ഡിവിഷൻ ഓഫ് ലേബർ. ഇനി ഞാൻ എന്താ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ വേറൊരു സെല്ലിനെ കാണിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലായിട്ട് വേറെ ചില സെല്ലുകളെ ഞാൻ കാണിക്കാം. ഇതെല്ലാം സെല്ലുകളാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഈ സെല്ല് വേറെ ഫങ്ഷൻ ചെയ്യും. സപ്പോസ് ഈ സെല്ല് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഈ സെല്ല് ഈ ഒരു അനിമലിനെ, ഇതൊരു അനിമലാണല്ലോ, സ്വാഭാവികമായിട്ടും ഔട്ടർ ലെയറും ഇന്നർ ലെയറോടും കൂടിയ ഒരു അനിമലാണല്ലോ ഇത്. ഓക്കെ, ഇത് ഞാൻ എന്തിനാ പറയുന്നത് മനസ്സിലായോ? ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ. ഓക്കെ, ഇത് ഔട്ടർ ലെയർ, ഇത് ഇന്നർ ലെയർ എന്ന് വിചാരിച്ചോ, ഇത് ടോട്ടൽ ഒരു അനിമൽ എന്ന് വിചാരിക്കുക, അപ്പോൾ അതിൽ കുറേ സെൽസ് കണ്ടില്ല നിങ്ങൾ. ഓക്കെ, ഈ സെല്ല് പ്രൊട്ടക്ഷനെയാണ് സഹായിക്കുന്നത് എങ്കിൽ, ഈ സെല്ല് ചിലപ്പോൾ ഫാഗോസൈറ്റോസിസ് ആകും ചെയ്യുന്നത്. ഓക്കെ, ഈ സെല്ലുകൾ ഒരു ബൗണ്ടറി പ്രൊവൈഡ് ചെയ്യുകയും ചിലപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, വേറൊരു സെല്ല് വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കും, വേറൊരു സെല്ല് റെസ്പിറേഷന് സഹായിക്കും. അതാണ് സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ്, സെൽസിനിടയിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് എന്ന് പറഞ്ഞത്. സോ സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ?
ഓരോ സെല്ലും അതിനെ ഏൽപ്പിച്ച ഫംഗ്ഷൻ ചെയ്യും സോ ദിസ് ഈസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ അഗ്രിഗേഷൻ ഓഫ് ലൂസ് സെൽസ് വിത്ത് സം ഡിവിഷൻ ഓഫ് ലേബർ എക്സിസ്റ്റ് ബിറ്റ്വീൻ സെൽസ് അപ്പോൾ നോക്കൂ കിങ്ഡം അനിമേലിയയിലുള്ള ചില മെമ്പേഴ്സ് അല്ലെങ്കിൽ ചില ഫൈലം എന്താണ് അവ കാണിക്കുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇനി മക്കളെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ അല്ല സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ മാത്രമല്ല ആരുണ്ട് രണ്ടാമത്തേതുണ്ട് രണ്ടാമത്തേത് വരുന്നു അതേതാ മക്കളെ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പാക്കേജിങ് ആ സെല്ലിൻ്റെ സെല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലെ ലൂസ് സെൽസ് ആണെങ്കിൽ ഇവിടെ ടൈറ്റ് സെൽസ് ആണ് ടൈറ്റ് സെൽസ് ആണ് ഇവിടെ ടിഷ്യൂസ് ആണ് വാട്ട് ഡു മീൻ ബൈ അൻ അനിമൽ ടിഷ്യൂ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അലോങ് വിത്ത് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് അലോങ് വിത്ത് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ആൻഡ് ദാറ്റ് ഇസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് എ കോമൺ ഫംഗ്ഷൻ ഓക്കെ സോ വാട്ട് ആക്ച്വലി വാട്ട് യു മീൻ ബൈ ടിഷ്യൂ ടിഷ്യൂ മീൻസ് വാട്ട്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻ ടിഷ്യൂ മീൻസ് വാട്ട്സ് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് അലോങ് വിത്ത് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് എന്താ മക്കളെ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് രണ്ട് സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് അല്ലെങ്കിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ രണ്ട് സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ് ആ രണ്ട് സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസ് ലിറ്റിലാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ അതിൻ്റെ അർത്ഥം എന്താ സെൽസ് ആർ ടൈറ്റിലി പാക്ക്ഡ് അല്ലേ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഒരേപോലെയുള്ള സെൽസിൻ്റെ കൂട്ടം ഒരേപോലെയുള്ള കോശങ്ങളുടെ കൂട്ടം അവക്കിടയിലുള്ള സ്പേസ് കുറവാണ് അതാണ് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ആൻഡ് ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് എ കോമൺ ഫംഗ്ഷൻ സ്പെഷ്യലൈസ്ഡ് ഫോർ ദി പെർഫോമൻസ് ഓഫ് എ കോമൺ ഫംഗ്ഷൻ സോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് വിത്ത് ലിറ്റിൽ ഇൻ്റർ സെല്ലുലാർ മാട്രിക്സ് ആൻഡ് ദാറ്റ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് എ കോമൺ ഫംഗ്ഷൻ ഓക്കെ അപ്പൊ ചില അനിമൽസിൽ എന്താണ് ചില അനിമൽസ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ചിലതിൽ എന്താണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ് അവ തമ്മിലുള്ള ആ സെൽസുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ 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 കുറവാണ് ഇനി ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ചില അനിമൽസ് എസ്പെഷ്യലി പ്ലാറ്റിക് ഹെൽമിൻ്റസും അതുപോലെ തന്നെ മറ്റു ഫയലൊക്കെ തന്നെ ഒബ്സർവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓക്കെ ടിഷ്യൂസ് നിങ്ങൾക്ക് പരിചയമുള്ളതാവില്ലടാ എപ്പിത്തീലിയൽ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂ ന്യൂറൽ ടിഷ്യൂ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആവരണകല ഓക്കെ മസ്കുലാർ ടിഷ്യൂ പേശീകല കണക്റ്റീവ് ടിഷ്യൂ യോജകകല ന്യൂറൽ ടിഷ്യൂ നാഡീകല എപ്പിത്തീലിയൽ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ മസ്കുലാർ ടിഷ്യൂ ന്യൂറൽ ടിഷ്യൂ ആവരണകല
യോജകകല പേശികല നടീകല എന്ന പേരിൽ തന്നെ നിങ്ങൾ വിശദമായിട്ട് താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് ആ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഒക്കെ വരുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് എന്ന് മാത്രമല്ല നമുക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന പ്ലസ് വണ്ണിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് ഈ ഭാഗം പഠിക്കാനുണ്ട് ഒരു ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് തൊട്ടടുത്ത ചാപ്റ്റർ എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഓക്കെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തായിരിക്കും പ്ലാറ്റി ഹെൽമിൻഡസും അതുപോലെ തന്നെ ഹയർ ഫൈലവും എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്തായിരിക്കും ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം ഓർഗൻസ് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം വാട്ട് ഓർഗൻസ് ടിഷ്യൂസിനെ ഓർഗനൈസ് ചെയ്തിട്ട് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം വാട്ട് ഓർഗൻസ് ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം ഓർഗൻസ് ടിഷ്യൂസിനെ കൂടി ചെന്നിട്ട് അത് എന്തായിട്ട് മാറുന്നു ഓർഗൻസ് ആയിട്ട് മാറുന്നു ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം വാട്ട് ഓർഗൻസ് ദാറ്റ് ഇസ് വാട്ട് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓക്കെ അത് പ്ലാറ്റിക്കൽ മിതസും ഹയർ ഫൈലവും എന്ത് ചെയ്യുന്നുണ്ട് ഒബേ ചെയ്യുന്നുണ്ട് ഓർഗൻസ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഉണ്ട് ഐ ഫോർ വിഷൻ നോസ് ഫോർ സ്മെൽ ഓക്കെ ടങ് ഫോർ ടേസ്റ്റ് ഓക്കെ സ്കിന്ന് സെൻസറി ആയിട്ട് ദെൻ ബ്രെയിന് ബ്രെയിന് നമ്മുടെ സ്റ്റിമുലസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെയിന് അങ്ങനെ ഓരോ ഓർഗൻ അതിന് ഓരോ ഫംഗ്ഷനാണ് ഡിഫറെൻ്റ് ആയ ഫംഗ്ഷൻസ് ചെയ്യാൻ ഡിഫറെൻ്റ് ആയ ഓർഗൻസ് ടിഷ്യൂസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ ചില അനിമൽസ് സെല്ലുലാർ ലെവലാണ് ചില അനിമൽസ് ടിഷ്യൂ ലെവലാണ് ചില അനിമൽസ് ഓർഗൻ ലെവലാണ് ഇനി വേറെ ചിലതോ നാലാമത്തേത് ഏതാ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഹിയർ ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം വാട്ട് ഓർഗൻ സിസ്റ്റം ഹിയർ ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം ഓർഗൻ സിസ്റ്റം ഹിയർ ഓർഗൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ ടു ഫോം വാട്ട് ഓർഗൻ സിസ്റ്റം ഓർഗൻസ് കൂടിയിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട് ഓർഗൻസ് കൂടി ചേർന്നിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ചില സിസ്റ്റത്തിന് പരിചയപ്പെടാം ഒന്ന് ഒന്നാമത്തേത് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഒരു ഓർഗൻ സിസ്റ്റമാണ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടാവുക മക്കളെ ഹാർട്ട് ഉണ്ടാകും ബ്ലഡ് ഉണ്ടാകും ബ്ലഡ് വെസൽസ് ഉണ്ടാവും വേറൊന്നാണ് ലിംഫാറ്റിക് സിസ്റ്റം താഴ്ന്ന ക്ലാസ്സിലെ നിങ്ങൾ കേട്ടതാണല്ലോ നിങ്ങൾ പഠിച്ചതാണല്ലോ ലിംഫാറ്റിക് സിസ്റ്റം ലിംഫ് ഉണ്ടാകും ലിംഫ് വെസൽസ് ഉണ്ടാകും ഓക്കെ ഇനി ഒന്നാണ് ന്യൂറൽ സിസ്റ്റം ഓക്കെ ന്യൂറൽ സിസ്റ്റം സിസ്റ്റത്തിൽ ആരുണ്ടാവുക ന്യൂറോൺസ് ഉണ്ടാകും ന്യൂറോൺസ് കൂടിയിട്ട് ന്യൂറൽ ടിഷ്യൂസ് വരും ന്യൂറൽ ടിഷ്യൂസ് കൂടിയിട്ട് ഓർഗൻസ് ബ്രെയിന് സ്പൈനൽ കോഡ് തുടങ്ങിയ ഓർഗൻസ് എല്ലാം വരും അപ്പോൾ ഓർഗൻസ് കൂടിയിട്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് മാറുന്നു അതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അതിന് ചില എക്സാമ്പിൾസ് ആണ് മക്കളെ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ലിംഫാറ്റിക് സിസ്റ്റം ദെൻ വാട്ട് ന്യൂറൽ സിസ്റ്റം അപ്പോൾ ചില അനിമൽസ് എന്താണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ സമ്മർ ടിഷ്യു സമ്മർ ഓർഗൻ ആൻഡ് സമ്മർ ഓർഗൻ സിസ്റ്റം അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് വൈൻഡ് അപ്പ് ചെയ്യാം അനിമൽസ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ബോഡി പാർട്സ് അനിമൽസ് മൾട്ടി സെല്ലുലാർ ആണ് എല്ലാം ഒരേ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല കാണിക്കുന്നത് സമ്മർ സെല്ലുലാർ സമ്മർ ടിഷ്യു സമ്മർ ഓർഗൻ ആൻഡ് സമ്മർ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിക്കാനുണ്ട് അതെന്താണ് ഏതൊക്കെ ഫൈലമാണ് ഏതൊക്കെ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കാം പോറിഫറ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീലൻഡ്രേറ്റയും ടീനോഫോറയും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പോറിഫറ ഫൈലത്തിലെ മെമ്പേഴ്സ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സീലൻഡ്രേറ്റ ടീനോഫോറ വിഭാഗത്തിലെ മിക്ക മെമ്പേഴ്സും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ദെൻ പ്ലാറ്റി ഹെൽമിൻഡസ് നാലാമത്തെ ഫൈലമായ
platyhelminthus organ level of organization. Platyhelminthus organ level of organization. Pinarika makle Ashkelminthus, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata. They are organ system level of organization. Porifera, cellular level of organization. Coelenterate, Ctenophorine, tissue level of organization. A very important point here, a very, very powerful entrance point. Tissue level of organization first observed in Coelenterata. Tissue level of organization first observed in Coelenterata. Very, very important point. Tissue level of organization first observed in what? Coelenterata. Platyhelminthus and other higher phyla, that is what? Organ level of organization. Then Ashkelminthus, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, Chordata. They are organ system level of organization. Organ system level of organization. Adhyamayittu kaanunnathu Ashkelminthus ilaanu. So idaanu idinte oru flow chart. Ee flow chart aanu ningal catch cheyyanadathu. Ee flow chart ningale catch cheyyan vendittaanu 11 phylathinte peru njan aadyam thanne ningale padipichathu. Ini ee bhagam ningalku buddhimuttaagunnundu engil you refer summary. Summary ilu oru tabular form undu. Animal kingdom enna chapterinte summary ide bhagathe oru tabular form undu. Aa tabular form ile ingane oru box നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പോറിഫറ സീലൻഡ്രേറ്റ ടീനോഫോറ ടിഷ്യൂ ലെവൽ പ്ലാറ്റിഹെൽമിന്തസ് ഓർഗൻ ലെവൽ അഷ്കൽമിന്തസ് ഓൺവേർഡ്സ് ഓർഗൻ സിസ്റ്റം ലെവൽ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ്റെ അവസാനത്തെ പോയിൻ്റായ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ചില മോഡിഫിക്കേഷൻസ് പഠിക്കാം. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ ചില മോഡിഫിക്കേഷൻസ് പഠിക്കാം. ഓക്കെ, നന്നായിട്ട് എൻസിഇആർടി റീഡ് ചെയ്യുക. ഈ ഒരു ഏരിയ ഡയഗ്രാം എല്ലാം തന്നെ ക്യാച്ച് ചെയ്തിട്ട് പഠിക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട്. ഓക്കെ.